ഇന്ന് ബക്രീദ് ദിനത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. പൃഥ്വിരാജ് ആണ് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റാർ. നമ്മൾ എല്ലാവരും ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിക് ലവ് സ്റ്റോറിയുടെ വിശേഷങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. ഹായ് പൃഥ്വി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന ലേറ്റസ്റ്റ് റിലീസ് മൂവി, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഈ ഒരു മൂവി ചൂസ് ചെയ്യാൻ പൃഥ്വിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ബേസിക്കലി ഇതിൻ്റെ കഥ തന്നെയാണ് ലൈക്ക് ഓൾ ഫിലിംസ്, വിഷയമാണ് എന്നെ ഇതിലേക്ക് താല്പര്യപ്പെടുത്തിയത്. നമ്മളൊരു സൂപ്പർഫിഷ്യൽ ലെവലിൽ നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് സീം ലൈക്ക് എ സെറ്റ് ഓഫ് ക്ലീഷേസ് ആക്ച്വലി. ഒരു മുസ്ലിം നായകൻ, ഒരു ഹിന്ദു നായിക, ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരു നായകൻ, വലതുപക്ഷ ചായവുള്ള കുടുംബത്തിലെ ഒരു നായിക എന്ന് പറയുന്ന ഒരുപാട് ക്ലീഷേസ് ഓൺ എ സൂപ്പർഫിഷ്യൽ ലെവൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിൻ്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ, പിന്നിൽ നടക്കുന്ന ഇൻസിഡൻസ് ശരിക്ക്, എസ്പെഷ്യലി ഇത് ശരിക്കും സംഭവിച്ചതാണെന്ന് വിചാരിക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ ആക്ച്വലി. അതാണ് സിനിമയുടെ പോസ്റ്റേഴ്സിൻ്റെ പ്രധാന ടാഗ് ലൈൻ, അതാണ് ഇത് ശരിക്കും സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത്. കാരണം ഇറ്റ്സ് അത്ര അൺബിലീവബിൾ ആണ്. ഇറ്റ് വുഡ് ടേക്ക് എ റൈറ്റർ വിത്ത് എ വെരി വിവിഡ് ഇമാജിനേഷൻ ടു റൈറ്റ് ഫിക്ഷൻ ലൈക്ക് ദിസ്. പക്ഷേ ഇറ്റ്സ് റിയൽ. ഈ സിനിമയിൽ കാണുന്ന ഒരു ഇൻസിഡൻറ്റും ഫിക്ഷനിലല്ല. ഓഫ് കോഴ്സ് ഒരു സിനിമാവിഷ്കാരണത്തിന് വേണ്ടി ഡ്രാമാറ്റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഫിക്ഷനിലല്ല. എല്ലാം ശരിക്കും നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് അൻ എപ്പിക് ലവ് സ്റ്റോറി. നമ്മൾ ഈ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ലൈല ആൻഡ് മജ്നു എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ആഘോഷിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു പ്രണയ കഥയാണ്. അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഐ എം നോട്ട് ഷുവർ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ മുക്കം പ്രദേശങ്ങൾക്ക് വെളിയിലേക്ക് എസ്പെഷ്യലി ഇന്നത്തെ ജനറേഷൻ അറിയേണ്ട ഒരു ഒരു പ്രണയകഥയാണ്. ഞാൻ ഇന്നത്തെ പ്രണയത്തെ അങ്ങനെ താഴ്ത്തിക്കെട്ടൊന്നുമല്ല. ഞാനും ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു കാമുകനാണ്. ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചവളാണ്. പക്ഷേ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയകഥ ഇസ് ക്വൈറ്റ് അൺബിലീവബിൾ. ഒരുപാട് ഘടകങ്ങൾ അവരുടെ, ഞാൻ ഈ വാചകം പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐ വിൽ റിപ്പീറ്റ് മൈസെൽഫ്, ഒരുപാട് ഘടകങ്ങൾ അവരുടെ പ്രണയത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടു. അവരുടെ വിശ്വാസങ്ങൾ അവരുടെ പ്രണയത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അവരുടെ മതങ്ങൾ ശ്രമിച്ചു, കുടുംബങ്ങൾ, സമൂഹം, സാമൂഹികം ഒക്കെ അവരുടെ പ്രണയത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ ഒന്നും അവരുടെ പ്രണയം തോറ്റില്ല. ഒടുവിൽ മരണം അവരുടെ പ്രണയത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. മൊയ്തീൻ മരിച്ചു, പക്ഷെ എന്നിട്ടും അവരുടെ പ്രണയം തോറ്റില്ല. മൊയ്തീൻ്റെ മരണശേഷം മൊയ്തീൻ്റെ വിധവയായാണ് കാഞ്ചനമാല അവരുടെ ജീവിതം തുടർന്നത്. അവർ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ സ്വയം ഞാൻ മൊയ്തീൻ്റെ ഭാര്യയാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും മൊയ്തീൻ മരിച്ചപ്പോൾ ഞാൻ മൊയ്തീൻ്റെ വിധവയാണെന്ന് സ്വയം കരുതുകയും അതിനെ തുടർന്ന് മൊയ്തീൻ്റെ വീട്ടിൽ മൊയ്തീൻ്റെ വിധവയായാണ് കാഞ്ചനമാല ജീവിതം തുടർന്നത്. ഇവരുടെ ലൈഫിൽ ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ഇടയ്ക്ക് ഒരു 10 വർഷത്തോളം ഇവർക്ക് പരസ്പരം കാണാൻ പോലും സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇവരുടെ പ്രണയം ഒരിറ്റ് പോലും കുറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്യൂറസ്റ്റ് അൺഅഡൽട്രേറ്റഡ് ഫോമിൽ പ്രണയം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ഈ പ്രണയം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ മൂവിയാണ്. അദ്ദേഹം ഞാൻ കേട്ടൊരു 5 ഇയേഴ്സ് ഒക്കെ ഇതിൻ്റെ പിറകെയുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് കാലം വെയിറ്റ് ചെയ്തു. ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആർ എസ് വിമൽക്കും വിമൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആസ് എ ഡെബ്യൂ ഡയറക്ടർ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇൻഫാക്ട് 5 അല്ല, ഇഫ് യു ലുക്ക് അറ്റ് അനാലിറ്റിക്കലി 5 വർഷത്തേക്കാൾ ഒരുപാട് കൂടുതൽ സമയം വിമൽ ഈ വിഷയത്തിന് വേണ്ടി ചെലവഴിച്ചു. വിമൽ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. തുടർന്ന് മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ഈ കഥയെക്കുറിച്ച് കേൾക്കുകയും അതിനെപ്പറ്റി ഒരു താല്പര്യം തോന്നുകയും കുറേ വർഷങ്ങളുടെ റീസേർച്ചിന് ശേഷമാണ് ജലം കൊണ്ട് മുറിവേറ്റി വളർന്ന ഡോക്യുമെൻ്ററി രൂപം കൊള്ളുന്നത്. ഈ സിനിമ കാണുമ്പോൾ കുറച്ചൊക്കെ സിനിമ കണ്ട് പരിചയമുള്ള പ്രേക്ഷകന് വളരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കും ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയുടെ പിന്നിൽ എന്നുള്ളത് വളരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ കേട്ടു മൊയ്തീനായിട്ട് ഒരുപാട് റെസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞു കാഞ്ചനമാല പൃഥ്വിരാജിന് ഒരുപാട് റെസംബ്ലൻസ് ഉണ്ട്, ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ശ്രീ ബി പി മൊയ്തീൻ്റെ അനുജൻ ബി പി റഷീദ്, അദ്ദേഹം നമ്മുടെ ഈ സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകമാണ്. കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം മുതൽ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, എൻ്റെ കാരവനിൽ. അപ്പോൾ അന്ന് ഞാൻ ഓൾറെഡി ഈ വിഗും കോൺടാക്ട് ലെൻസും ഒക്കെ വെച്ച് മൊയ്തീൻ്റെ ഗെറ്റപ്പിലാണ്. അപ്പോൾ എൻ്റെ കാരനകത്ത് കയറി കുറച്ച് നേരം സംസാരിച്ചിട്ട് സഡൻലി ഹി ബിക്കെയിം സൈലൻറ്റ്. അപ്പം ഞാനായിരുന്നു റിയലൈസ് ചെയ്യാറ്, ഐ കെപ്റ്റ് ഓൺ ടോക്കിംഗ്. കുറച്ച് നേരം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ജസ്റ്റ് കെപ്റ്റ് സ്റ്റെയറിംഗ് അറ്റ് മീ ആൻഡ് സെഡ് ഇക്കേ പോലെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എന്നോ ഇറ്റ് വാസ് വെരി ടച്ചിങ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു ഹൂ നോസ്, ഇറ്റ്സ് ഒരു നിമിത്തമായ മൊയ്തീൻ മരിച്ച് 90 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഒരു
maybe ഒരു ഒരു somewhere related. Yeah. Who knows? Okay, appo oru real oru character ne nammal act cheythu randamathu kondu varan, that's really challenging. Appo endengil okke preparations eduthittundo, endengil reference eduthittundo. Ippo brotherine sambandhichirathollam, what happens is nammal Mohidine nerit ariyavunna oru 50 perode samsarichal, you get 50 different pictures about Mohidine. Because athrayum adhigam facets ulla oru aalayirunnu Mohidine. കുറച്ച് പേർക്കൊരു സുഹൃത്തായിരുന്നു, കുറച്ച് പേർക്ക് സഹോദരനായിരുന്നു, മകനായിരുന്നു, ഗുരുനാഥനായിരുന്നു, വഴികാട്ടിയായിരുന്നു. പക്ഷെ വൺ തിങ് ഇസ് കോമൺ, മൊയ്തീൻ മുഖത്തെ ഹീറോ ആയിരുന്നു. കാരണം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി എവിഡന്റ് ഹീറോ വേർഷിപ്പ് ഉണ്ട്. അയ്യോ മൊയ്തീൻ കാരണം ഞാനൊരു, അപ്പോൾ എനിക്കിതെല്ലാം കേട്ടിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരു മൊയ്തീനെയാണ് ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ശരിക്കുമുള്ള മൊയ്തീനുമായിട്ട് സാദൃശ്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ദിസ് ഇസ് ഹൗ ഐ സോ ഹിം. Okay, no wonder Kanchanamal ithrayum varsham wait cheythu. No, no, he was definitely a man worth waiting for. Karanam adu a very special kind of a guy. Okay, but actually oru Mohidiyinte oru character adine kurichu endha parayanallo idile pack cheyidile. See, this is what adeyathinte kathapathrathinte oru one line synopsis ezhuthan pattilla avanu. Because adey oru rashtriya pravarthanayirunnu, oru samuhika pravarthanayirunnu, oru footballer aayirunnu. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാസികയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ റാലിക്കെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച ആളാണ്. പിന്നീട് അതേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധിയെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാസിക പ്രകാശനം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ ക്വയറ്റ് അൺബിലീവബിൾ ലൈഫ് ആക്ച്വലി. ഓൾദോ നോട്ട് എ ലോങ് വൺ, ക്വയറ്റ് ആൻ അൺബിലീവബിൾ ലൈഫ്. Was extremely good looking. I am not half as good looking as he was, actually. Extremely good looking, very charming, bayangar eloquent aayirunnu, manoharamayi samsaarichirunna oral aayirunnu. He was a photographer. Oh, how do you describe this man? Unbelievably talented, very special kind of a guy. But Kanchana's character is Parvathi aanu. She is also a very talented actress. But ningalude chemistry engane work out aayi? See, the chemistry in this film is very tough to attain kaaranam it's not tangible. In the sense, ivarude cherpathile pranayagalathil you don't even show Mohidine and Kanchana touching each other, you know. Forget touching, I'm parnjal avarku parasparam kaanan polum kaniyirunnilla oru vaadu. Once ivarude pranayam ivarude kudumbangal aranjathil pinne Kanchana was not even allowed to see Mohidine. Can you believe ivare parasparam kathukal ezhuthunnathu pidikkappettappo ivarku pinneedu angottum ingottum rahasyangal parayan മറ്റൊരു മാർഗമില്ല എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ ദേ ഇൻവെൻറ്റഡ് എ ലാംഗ്വേജ്. അവർ മൊയ്തീനും കാഞ്ചനയും അവർക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷ കണ്ടുപിടിച്ചു. പിന്നീട് ആ ഭാഷയിലാണ് ഇവർ കത്തുകൾ എഴുതിയിരുന്നത്. ആ ഭാഷയിൽ എഴുതിയ ആ സ്ക്രിപ്റ്റ് ഞാൻ ആ ലിപി ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളി മൊയ്തീൻ ആൻഡ് കാഞ്ചന ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അത്രയും എഫേർട്ട് ഒരു പ്രണയത്തിന് വേണ്ടി എടുത്തതാണ്. ഇറ്റ്സ് അൺബിലീവബിൾ അല്ലേ. അപ്പോൾ ഞാനുമൊക്കെ പ്രേമിച്ച കല്യാണം കഴിച്ച ആൾക്കാരെ എന്റെയൊക്കെ പ്രണയം ഇതിന്റെ മുന്നിൽ വളരെ ബാലിഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കേ, പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപാടുണ്ട്. ഇഫ് ഐ റിമെമ്പർ 50 ൽ പരം കഥാപാത്രങ്ങൾ ഉള്ള സിനിമ. അതെന്തുകൊണ്ടാ 60s ൽ ആയോണ്ടാണോ എല്ലാവരും? അല്ല, ബിക്കോസ് മൊയ്തീൻ വാസ് ഇൻവോൾവ്ഡ് വിത്ത് സോ മെനി ലൈവ്സ്. ഇതിൽ എന്റെ വാപ്പയായിട്ട് ബല്ലിമ്പരപ്പറ്റാട്ടിലെ ഉണ്ണി മൊയ്തീൻ സാഹിബായിട്ട് അഭിനയിച്ചത് സായി കുമാറാണ്, സായിട്ടനാണ്. അഗൈൻ ഒരു എപ്പിക് ക്യാരക്ടറാണ് കേട്ടോ. ഉണ്ണി മൊയ്തീൻ സാഹിബ് തൻ്റെ സ്വന്തം മകനായ മൊയ്തീനെ കുത്തി വീഴ്ത്തിയിട്ട് മൊയ്തീൻ മരിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്ത ആളാണ്. പക്ഷെ മൊയ്തീൻ മരിച്ചില്ല. അങ്ങനെയൊക്കെ നമുക്ക് ആൻഡ് ഓൾ ദാറ്റ് ഹാപ്പൻഡ്, ശരിക്കും നടന്നതാണ്. പിന്നെ കാഞ്ചനമാലയുടെ കുടുംബത്തിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങളുണ്ട് വേറെ. അപ്പോൾ അത് ഒരു ലൈക്ക് ഐ സെഡ്, ഇതൊരു ഒരു എപ്പിക് ലവ് സ്റ്റോറി, എപ്പിക് ക്യാൻവാസ് ആണ് സിനിമ. ഇപ്പോൾ ഇതിലെ സോങ്സ് ഒക്കെ ഒരുപാട് ഹിറ്റായി തുടങ്ങി. യാ, ഇപ്പോൾ ഇതിനോടകം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പബ്ലിക് അറ്റൻഷൻ കിട്ടിയ രണ്ട് പാട്ടുകൾ, കണ്ണുകൊണ്ട് ചൊല്ലണം എന്ന് പറഞ്ഞ പാട്ടും കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറയുന്ന മറ്റൊരു പാട്ടും, അത് രണ്ടും കമ്പോസ് ചെയ്തത് ശ്രീ ജയചന്ദ്രനാണ്. ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ഈ രണ്ട് പാട്ടുകളാണ് ശരിക്കും ഈ സിനിമയുടെ എസെൻസ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് ഡൺ ബൈ ഗോപി സുന്ദർ, ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദ സോങ്സ് ഇൻ ദ ഫിലിം. ഇൻ ടോട്ടാലിറ്റി ഐ തിങ്ക് സംഗീതവും മഴയും ഈ സിനിമയുടെ രണ്ട് കഥാപാത്രങ്ങളാണ്. ഈ സിനിമയുടെ നറേറ്റീവ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ മ്യൂസിക്കിന് വേണ്ടിയാണ്. അത് സിനിമ കാണുമ്പോൾ
the way it has been shot മനസ്സിലാവും കാരണം ഞാൻ ഈ സിനിമ മ്യൂസിക് ഇല്ലാതെയും വിത്ത് മ്യൂസിക് ഒക്കെ കണ്ട ആളാണ് അപ്പോൾ സംഗീതത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കൺസെപ്ഷൻ ആണ് അതുപോലെ തന്നെ മഴ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും പ്രണയകഥയുടെ ഏറ്റവും പ്രധാന സാക്ഷി എന്ന് പറയുന്ന മഴയാണ് സിനിമയുടെ ഒരു 85% സീൻസും മഴയത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇൻഫാക്ട് നമ്മൾ ഈ സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ദ ഫേസ്റ്റ് തിങ് വി ഡിസൈഡ് വാസ് ദാറ്റ് വി വിൽ വെയിറ്റ് ഫോർ ദി മോൺസൂൺസ് ദാറ്റ്സ് നോട്ട് ടു സേ ശരിക്കുമുള്ള മഴയിലാണ് ഷൂട്ട് ചെയ്തത് ശരിക്കുള്ള മഴയിൽ എല്ലായ്പ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ക്യാം സിനിമയിൽ മഴ വ്യക്തമാണെങ്കിൽ ദ ഡ്രോപ്ലെറ്റ് ഷുഡ് ബി ബിഗർ ദാൻ എ പെർട്ടിക്കുലർ സൈസ് അത്തരം ടെക്നിക്കാലിറ്റീസ് ഉണ്ട് പക്ഷേ ഈ മഴക്കാലത്ത് കേരളത്തിൻ്റെ സ്കൈസ് കേരളത്തിൻ്റെ ഗ്രീനറി ഒക്കെ വേറെയാണ് അപ്പൊ വി വോണ്ട് ടു സ്റ്റേ ട്രൂ ടു ഇറ്റ് അപ്പൊ ശരിക്കും മോൺസൂൺസിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ യാ ഐ മീൻ അതാണ് പറഞ്ഞു അത്തരം ഡീറ്റെയിലിംഗ് ഇസ് വെരി ഗുഡ് ഇൻ ദ ഫിലിം എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ ഷൂട്ടിംഗിന് ഇൻ ബിറ്റ്വീനോ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് അങ്ങനെ ഇൻസിഡന്റ് ഒന്നും ഇല്ലായിരുന്നു ഓഫ് കോഴ്സ് പടത്തിന്റെ ഒരു എൻഡിൽ ഒരു വലിയ സീക്വൻസ് അണ്ടർ വാട്ടർ ആണ് സോ ദാറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് റിയൽ അണ്ടർ വാട്ടർ ഷൂട്ട് സി ജി ഷൂട്ട് ഇൻ എ സ്റ്റുഡിയോ എല്ലാം അതിൽ ഇൻവോൾവ് ആണ് ദാറ്റ് വാസ് ടഫ് കാരണം അതൊരു തോണി മറിഞ്ഞ് 10-35 ആൾക്കാർ താഴെ വെള്ളത്തിനടിയിൽ പോകുന്നതും ഇവരെ മൊയ്തീനും അവിടുത്തെ നാട്ടുകാരും ചേർന്ന് സേവ് ചെയ്യുന്നതും ഒടുവിൽ മൊയ്തീൻ മാത്രം മൊയ്തീൻ മരിച്ചു പോകും അത് അപ്പം ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് വാസ് ടഫ് ഓക്കേ ഇപ്പോ കാഞ്ചനമാല ദ റിയൽ ഹീറോയിൻ ഈസ് സ്റ്റിൽ അലൈവ് അപ്പോ പുള്ളിക്കാരത്തിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു മൂവി കണ്ടിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടൊരു അഭിപ്രായം പറയുന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ പിന്നെ പാർവതി ഇതിലെ കാഞ്ചനമാലയായിട്ട് ചെയ്തു എന്ത് പറയുന്നു പാർവതിയുടെ ഒരു ലൈക്ക് ഹർ എക്സ്പീരിയൻസ് ലൈക്ക് വിത്ത് യു ഈ ഞാനും പാർവതിയുടെ കൂടെ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ ഐ ആ സിനിമയിൽ ഞാനും പാർവതിയുമായിട്ട് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ വെരി വെരി ടാലന്റഡ് ആക്ടർ ആൻഡ് നൗ ദാറ്റ് ഐവ് സീൻ ദ ഫിലിം ഐ റിയലി കാൻ തിങ്ക് ഓഫ് സംബഡി എൽസ് ആസ് കാഞ്ചന ആൻഡ് ഈ കഥയുടെ ചില സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങൾ സമ്മാനിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ ആക്ച്വലി പലപ്പോഴും ഒരു ബിലോ ആവറേജ് ആക്ടർ ചെയ്താൽ വളരെ ക്ലീഷേഡായി പോകുന്ന സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട് പക്ഷെ ഐ തിങ്ക് പാർവതിയുടെ പെർഫോമൻസിൻ്റെ ഒരു ന്യൂവൻസസ് ആണ് അതിനെ ഇപ്പോൾ ഒരു പുതിയതാക്കിയിരിക്കുന്നത് ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് റിയലി പുൾഡ് ഇറ്റ് ഓഫ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ഐ തിങ്ക് ഓക്കെ അപ്പൊ ഈ ഒരു മൂവി കഴിഞ്ഞപ്പോ വിമലിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ലൈക്ക് ഹി വെയിറ്റഡ് സോ മെനി ഇയേഴ്സ് അല്ലേ ഒരു കാലത്ത് ആക്ച്വലി വിമലിനോട് ചോദിക്കണം ഐ മീൻ ഈ സിനിമയുടെ സക്സസ്സിന് മുഴുവൻ ക്രെഡിറ്റ് വിമലിനുള്ളതാണ് ആൻഡ് ഓൾസോ ടു ദ പ്രൊഡ്യൂസേഴ്സ് കാരണം ഇത് മൂന്ന് അമേരിക്കൻ മലയാളികൾ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് സുരേഷ് രാജ് ബിനോയ് ശങ്കരതൻ രാജി തോമസ് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് ഇതിൻ്റെ പിന്നിലെ ഒരു ഇതിൻ്റെ വലിപ്പം എന്താണെന്നും ഇതിൻ്റെ ചിലവെന്താണെന്നും ഉള്ളതിനെ പറ്റി ഒരു ബോധ്യമുണ്ടോ അത് ഞാൻ ഐ ടോൾഡ് ദം അപ്പോൾ ടു ദാറ്റ് ക്രെഡിറ്റ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സിനിമയാക്കേണ്ടത് ഈ കഥയാണ് ഈ കഥ ഏറ്റവും നല്ല രീതിയിൽ സിനിമയാകണം അതിന് വേണ്ടതെല്ലാം വി വിൽ ഡു എന്ന് എനിക്കൊരു വാക്ക് തരുന്നു ദേ സ്റ്റേ ട്രൂ ടു ദ വേർഡ് സോ ഫുൾ ക്രെഡിറ്റ് ടു ദം ഓൾസോ ഇപ്പോൾ ഒരുപാട് എക്സ്പെരിമെൻ്റൽ മൂവീസ് വരുന്നുണ്ട് മലയാളത്തിൽ ആസ് എ യങ് ടാലൻറ്റ് ഇപ്പോൾ പൃഥ്വിയൊക്കെ എല്ലാവരും ഞങ്ങൾ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് നോക്കി കാണുന്ന ഒരാളാണ് അപ്പോൾ വാട്ട് യു സേ എന്താണ് ഇപ്പോഴത്തെ ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ ഒരുപാട് വരുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് See, it's always good to see people try new things. I am a big believer in people always having to try new things. ഈ പുതിയത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും വർക്ക് ആയിക്കൊള്ളണമെന്നില്ല ബട്ട് സ്റ്റിൽ ദി അറ്റംപ്റ്റ് ഡിസേർവ്സ് ക്രെഡിറ്റ് ആൻഡ് ഐ എനിക്ക് എപ്പോഴും ഒരാൾ എന്തെങ്കിലും ഒരു പുതിയത് ട്രൈ ചെയ്താൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും ഇപ്പോൾ ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന് പറഞ്ഞ സിനിമ വന്നു അതൊരു അങ്ങനെ വലിയ ഹിറ്റായ സിനിമ എന്നല്ല പക്ഷേ ഐ ലവ്ഡ് ഇറ്റ് എനിക്ക് അതൊരു ബ്രില്ലിയൻ്റ് അറ്റംപ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ അത്തരം പുതിയ പുതിയ സിനിമകൾ എപ്പോഴും ഡബിൾ ബാരൽ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഓൾ ദാറ്റ് ഐ ആസ്ക് ഫോർ ഇസ് ദാറ്റ് യു അറ്റ്ലീസ്റ്റ് റിയലൈസ് വാട്ട് വി ട്രൈഡ് ടു ബ്രിങ് എ ന്യൂ ലാംഗ്വേജ് ടു ബ്രിങ് എ ന്യൂ ജോണർ അപ്പോൾ അത്തരം അറ്റംപ്റ്റുകളായി ഐ പേഴ്സണലി എൻജോയ് ഇറ്റ് എ ലോട്ട് അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഡബിൾ ബാരൽ ഡിഡ് നോട്ട് വർക്ക് അല്ലെങ്കിൽ ചെറുകിടുന്ന കിനാവുകൾ ഡിഡ് നോട്ട് വർക്ക് അതുകൊണ്ട് ഇനി അത്ര ഒരു സിനിമ എൻ്റെ കരിയറിൽ ഉണ്ടാകാതിരിക്കില്ല ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഇനിയുള്ള പുതിയ പ്രോജക്ട്സ് മൊയ്തീൻ റിലീസായി കഴിഞ്ഞാൽ അടുത്ത റിലീസ് ആകുന്നത്
അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ജയസൂര്യം എന്റെ ചേട്ടനും ഞാനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ദി ഡയറക്ടോറിയൽ ഡെബ്യൂ ഓഫ് നാദിർഷ. അതിനുശേഷം അഗൈൻ ഒരു ഭയങ്കര ഒരു എപ്പിക് ലവ് സ്റ്റോറിയുടെ കഥ പറയുന്ന ഈ അമർ അക്ബർ ആന്റണി ഭയങ്കര കോമഡി മൂവിയാണ്. ഞാൻ നിങ്ങളുടെ ഡബ് മാഷ് കണ്ടിട്ടുണ്ടായിരുന്നു. യാ ഇറ്റ്സ് എ ഫണി ഫിലിം. അതിനുശേഷം ഇറങ്ങുന്ന സച്ചി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ അഗൈൻ അനാർക്കലി എന്ന് പറയുന്ന സിനിമയാണ്. പോസ്റ്റ് ദാറ്റ് വാട്ട് ഐ എം ഷൂട്ടിംഗ് ഫോർ റൈറ്റ് നൗ വിൽ റിലീസ് പാവാട എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അനാർക്കലി പാവാട. അപ്പോൾ ഈ സിനിമകൾ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല ഇവരുടെ വിഷയങ്ങൾ തമ്മിൽ എന്നുള്ളതാണ്. ആസ് ആൻ ആക്ടർ ദാറ്റ് ഐ ഹവ് എൻജോയ്ഡ്. ഐ ഹോപ്പ് സിനിമ കാണുന്നവർക്കും ദാറ്റ് ദേ വിൽ അപ്രീഷിയേറ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ആം ഗോയിങ് ത്രൂ സച്ച് ഡിഫറെന്റ് ഫിലിംസ്. ഓക്കെ, ഇനി ഫാമിലിയെ കുറിച്ച്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? മോൾ അലങ്കൃത അല്ലേ? അപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. ലൈക്ക് ഫാമിലി ഇപ്പൊ വൈഫും ഒക്കെ എങ്ങനെ പറയുന്നു? ഈ ഒരു മൂവി എന്തെങ്കിലും കണ്ടിരുന്നോ? പ്രിവ്യൂ എന്തെങ്കിലും കണ്ടിരുന്നോ? ഷീ ഡിഡ് കം ഫോർ ദ ഷൂട്ട്? ഇല്ല, മൊയ്തീൻ ആയിട്ടേ കണ്ടില്ല. സുപ്രിയ എങ്ങനെ? എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുപാടൊന്നും വരുന്ന ആളല്ല. ഓക്കേ, സോ വാട്ട് യു സേ അബൌട്ട് ദ ഫാമിലി? എങ്ങനെയുണ്ട് സപ്പോർട്ട് ഒക്കെ മൂവീസിനെ കുറിച്ചുള്ള? വി ഡോണ്ട് ടോക്ക് എ ലോട്ട് അബൌട്ട് ഫിലിംസ് അറ്റ് ഹോം. വി ഹാവ് മച്ച് ബെറ്റർ തിങ്സ് ടു ടോക്ക് അബൌട്ട്. ഓൾറൈറ്റ്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ സിനിമാറ്റോഗ്രാഫി ജോമോൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വിഷ്വൽസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണത്. ഞാൻ ഓഫ് കോഴ്സ് ജോമോൻ ഇസ് വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം. ഞാൻ ഈ സിനിമ, സോ ഐ വാസ് പേഴ്സണലി ഇൻവോൾവ് ഇൻ പുട്ടിംഗ് ടുഗദർ ദ ടീം. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഫോണിൽ വിളിച്ചാൽ ജോമോനാണ്. ഇങ്ങനെ അടുത്ത വർഷം ഒരു സിനിമയുണ്ട്, അതെനിക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ജോമോൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക്സ് ആക്ച്വലി. കാരണം ഒരു ബ്യൂട്ടിഫുള്ളി ഷോട്ടാണ് ഈ സിനിമ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ യാ, ഐ മീൻ ഈസ് one of the most talented cinematographers in the industry right now, and I think Jovan oru oru national name aavum, in fact oru international name aavum at some point in his career. Yeah. Okay, but August cinemas inde pudhiya projects okke endekkana? In fact nammal we are in a sort of a production spree. We are starting two films together. One Darwin's Paranamam ennu parayna Jijo Antony ennu paranja oru taradamena oru pudhiya samvidhayakanaanu. Adheyam samvidhanam cheya cinema adil njan abhinayikkunnundu. മറ്റൊന്ന് റഹ്മാൻ എന്ന് പറയുന്ന മറ്റൊരു പുതുമുഖ സംവിധായകൻ ചെയ്യുന്ന ബിജു മേനോൻ, ആസിഫ് അലി, ആശാ ശരത് ഇവരഭിനയിക്കുന്ന, അതിൽ ഞാൻ അഭിനയിക്കുന്നില്ല. ഈ രണ്ട് സിനിമകൾ ആണ്, ഇത് രണ്ടും ഇപ്പോൾ ഉടനെ വിൽ സ്റ്റാർട്ട് ടുഗദർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട് കേട്ട് ഞാൻ ഭയങ്കര ഫാനാണ് മൊയ്തീൻ്റെയും കാഞ്ചനയുടെയും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഐ വുഡ് ലവ് ടു സീ ദാറ്റ് മൂവി. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണത്തിന് പോലും തോൽപ്പിക്കാൻ സാധിക്കാത്തൊരു പ്രണയ കഥ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരുന്നുവെന്ന് വാസ്തവം നിങ്ങൾ അറിയണം. ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ മൊയ്തീൻ്റെയും കാഞ്ചനയുടെയും പ്രണയം നിങ്ങൾ അറിയണം. അതിനുവേണ്ടി കുടുംബസമേതം എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാകണം.